പാറ്റ്നയിൽ നിന്നും ഹാജിപ്പൂരിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നേരം വൈകിയിരുന്നു. പാറ്റ്ന നഗരത്തിലെ മടുപ്പിക്കുന്ന തിരക്കും ബഹളങ്ങളും ഭേദിച്ച് പൊടിപടലങ്ങൾ നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഗംഗാ നദിയാണ് പാറ്റ്നയെയും ഹാജിപ്പൂരിനെയും രണ്ടായി വിഭജിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗംഗാ നദിയിലൂടെയാണ് ഭാരതത്തിലേക്കുള്ള വൈദേശിക നീക്കങ്ങളൊക്കെ നടന്നിരുന്നത്. പേർഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും റോമാ സാമ്രാജ്യത്തിൽ നിന്നുമൊക്കെ കച്ചവടക്കാരും ഭാഗ്യ അന്വേഷികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സമൃദ്ധമായ ഗംഗാതീരത്തിന്റെ സാമീപ്യം ഹാജിപ്പൂരിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമൊക്കെ പ്രകടമാണ്. ഗോതമ്പും നെല്ലും വാഴയുമൊക്കെ സമൃദ്ധമായി വളരുന്ന ഭൂപ്രദേശങ്ങളാണ് റോഡിന് ഇരുവശത്തും കാണാനാവുക. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെറു വാഴപ്പഴങ്ങൾ ഇവിടെ സമൃദ്ധമായി വളരുന്നു. നേന്ത്രപ്പഴവും ഇവിടെ ധാരാളമായുണ്ട്. ഉത്തരേന്ത്യയിൽ സാധാരണ ചെറുപഴങ്ങൾ ലഭിക്കാറില്ല. എന്നാൽ മൈസൂർ പൂവൻ മുതൽ ഞാലിപ്പൂവനും കദളിയുമൊക്കെ ഗംഗാതീരത്ത് സമൃദ്ധമായി വളരുന്നുണ്ട്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഇഷ്ടപ്രദേശമായിരുന്നു ഹാജിപ്പൂർ. ഹാജിപ്പൂരിൽ നിന്നും അരമണിക്കൂർ നേരം കൊണ്ട് സോൺപൂരിലെത്തി. റോഡ് യാത്ര ദുഷ്കരമായിരുന്നു. തകർന്നു കിടക്കുന്ന റോഡും ഒപ്പം പൊടിയുടെ അസഹനീയമായ ശല്യം കൂടിയായപ്പോൾ യാത്ര ദുർഘടമായി. സോൺപൂരിലാണ് ലോക പ്രശസ്തമായ നാൽക്കാലി ചന്ത നടക്കുന്നത്. നവംബറിലെ കാർത്തിക പൂർണിമ നാളിലാണ് ആഗോള പ്രശസ്തമായ നാൽക്കാലി ചന്ത സംഘടിപ്പിക്കുന്നത്. ഒരു മാസത്തോളം ചന്ത നീണ്ടു നിൽക്കും. ഈ അവസരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃഗങ്ങളെ വാങ്ങാൻ കച്ചവടക്കാർ ഇവിടെ എത്തും. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെയും മേള ഇപ്പോൾ ആകർഷിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഈ മേളയും ചന്തയും ഇപ്പോഴും മുടക്കമില്ലാതെ വർഷം തോറും സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് യുദ്ധവേദികളിൽ കരുത്തിന്റെ പ്രതീകമായിരുന്നു ആനകൾ. ആനകളെ ഉപയോഗിച്ച് യുദ്ധവിജയം നേടിയവരാണ് ഗംഗാതീരത്തെ മിക്ക രാജവംശങ്ങളും. വിക്രമാദിത്യനും അശോകനുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. മൗര്യ സാമ്രാജ്യത്തിന്റെ മുടിചൂടാമണനായ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സൈന്യത്തിലേക്ക് ആനകളെ തിരഞ്ഞെടുത്തിരുന്നത് സോൺപൂരിൽ നിന്നാണ്. സെൻട്രൽ ഏഷ്യയിലെ മുസ്ലിം ഭരണാധികാരികൾക്ക് ആനകളെയും കുതിരവണ്ടികളെയും നൽകിയിരുന്നതും സോൺപൂരിൽ നിന്നായിരുന്നു. ഗംഗാനദിയും ഗാന്ധക് നദിയും കൂടിച്ചേരുന്നിടത്ത് ഏക്കറുകളോളം സ്ഥലം ഇപ്പോൾ മാന്തോപ്പാണ്. 50 ഏക്കറോളം വരുന്ന മാവിൻ തോപ്പിലാണ് ഇത്തവണയും മേളയും നാൽക്കാലി ചന്തയും സംഘടിപ്പിച്ചിരുന്നത്. പ്രധാന റോഡിൽ നിന്ന് ഇടവഴിയിലൂടെ മേള സ്ഥലത്തെത്തുന്നതിന് മുമ്പേ ആയിരക്കണക്കിന് നാൽക്കാലികൾ കണ്ണിൽപ്പെട്ടു തുടങ്ങി. കുതിരകൾ, കഴുതകൾ, പോണി, ഒട്ടകങ്ങൾ ഒക്കെ ഇക്കൂട്ടത്തിലുണ്ട്.
ഞങ്ങൾ പക്ഷേ തിരക്ക് കൂട്ടിയത് ആനച്ചന്ത കാണാനാണ്. സോൺപൂർ ജംഗ്ഷനിൽ എത്തിയപ്പോൾ തന്നെ ഹാത്തി ബസാറിലേക്കുള്ള ബോർഡുകൾ കണ്ടു തുടങ്ങി. ഹിന്ദിയിൽ ഹാത്തി എന്നാൽ ആനയെന്നാണ് അർത്ഥം. ആനച്ചന്തയുടെ സൂചകങ്ങളുമായി പട്ടണത്തിൽ വിവിധ ഭാഗങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുപത്തിയാറ് ഏക്കർ സ്ഥലത്താണ് ആനകൾക്കായുള്ള പ്രത്യേക ചന്ത ഒരുക്കിയിരിക്കുന്നത്. സോൺപൂരിലെ ആനച്ചന്തയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ നൂറോളം ആനകളെ വിൽപ്പനയ്ക്കായി നിരത്തിയിരുന്നു. ഗംഗാനദിയിൽ കുളിപ്പിച്ച് വർണ്ണചായങ്ങൾ തേച്ച് സുന്ദരികളും സുന്ദരന്മാരുമാക്കിയാണ് ആനകളെ നിരത്തിയിരുന്നത്. ഒരു വയസ്സ് മുതൽ 17 വയസ്സുവരെയുള്ള ആനകൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കുട്ടിയാനകൾക്കാണ് ആവശ്യക്കാരേറെ, വിലയും കൂടുതലാണ്. 40 മുതൽ 60 ലക്ഷം വരെ വിലയുള്ള കുട്ടിയാനകൾ ചന്തയിൽ ലഭ്യമായിരുന്നു. പ്രായം കൂടിയ ആനകൾക്ക് ചുരുങ്ങിയത് 35 ലക്ഷം രൂപയെങ്കിലും നൽകണം. പിടിയാനകൾക്ക് 30 ലക്ഷം രൂപ വില വരും. ആനകളെ വാങ്ങാൻ പശ്ചിമബംഗാളിൽ നിന്നെത്തിയവർ 40 ആനകളുമായാണ് മടങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ 10 ആനകളെ വാങ്ങി. ആനകൾക്ക് ആവശ്യക്കാരും ഗൗരവവും ഉണ്ടെങ്കിൽ വില പേശലാകാം. അങ്ങനെ ഞാനൊരു ആനയെ വിലപേശി സുമാർ 28 ലക്ഷത്തിൽ കച്ചവടം ഉറപ്പിച്ചു. ക്യാമറ കണ്ണുകൾ പിറകിൽ കണ്ടതോടെ ആനക്കച്ചവടക്കാരൻ പിൻവാങ്ങുകയായിരുന്നു. ആനകൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിൽ വേണ്ടത്ര ലക്ഷണമുള്ള ആനകളെ എത്തിക്കാൻ ചന്തയിൽ സംവിധാനമുണ്ട്. തൊട്ടടുത്ത ജില്ലകളായ സമസ്തിപൂരും വൈശാലിയിലുമൊക്കെ ആന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നദിക്കരയിൽ വിൽപ്പനയ്ക്കായുള്ള ആനകളെ സൂക്ഷിക്കുകയാണ് പതിവ്. വിൽപ്പനയ്ക്ക് നിരത്തിയിരുന്ന ആനകൾക്ക് പ്രത്യേക ഭക്ഷണവും വെള്ളവും മധുരവും ആവശ്യാനുസരണം നൽകുന്നുണ്ട്. ആനകളുടെ ഉടമസ്ഥർ താൽക്കാലിക ടെന്റുകൾ കെട്ടി അവിടെ തന്നെയാണ് കഴിയുന്നത്. ഓരോ ആനയ്ക്ക് പിറകിലും ഒരു ടെന്റും ഉടമസ്ഥരുടെ പേരും സ്ഥലവും മറ്റും പ്രദർശിപ്പിക്കുന്ന ബോർഡുകളും തൂക്കിയിട്ടുണ്ട്. ടെന്റുകളിൽ ദിവസങ്ങളോളം തങ്ങി കച്ചവടം പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഉടമസ്ഥർ ഗ്രാമങ്ങളിലേക്ക് മടങ്ങാറ്. ഇപ്പോഴേതാണ്ട് 100 കോടിയുടെ ആന വ്യാപാരമാണ് കച്ചവടക്കാർ നടത്തുന്നത്. പണ്ടൊക്കെ ആന വിൽപ്പനയ്ക്ക് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് 100 കണക്കിന് ആനകൾ സോൺപൂരിൽ നിന്നും ദൂരദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സോൺപൂർ സന്ദർശിച്ചപ്പോൾ ഏതാണ്ട് 750 ആനകളെയാണ് വിൽപ്പന നടത്തിയതായി കണ്ടത്. ഇപ്പോഴത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അന്ന് 10 ലക്ഷത്തിന് താഴെ വിലയ്ക്ക് ആനയെ ലഭിച്ചിരുന്നു. വെറും 3 ലക്ഷം രൂപയ്ക്ക് ആനയെ വാഗ്ദാനം ചെയ്ത കച്ചവടക്കാരനെ ഇത്തവണയും ചന്തയിൽ വെച്ച് കണ്ടു. ഇന്ന് സോണ എന്ന കുട്ടിയാനയുമായി എത്തിയതായിരുന്നു അയാൾ. കേരളത്തിലേക്ക് മാത്രം 200-ൽ പരം ആനകളെ കയറ്റി അയച്ച വ്യാപാരികൾ ബീഹാറിലുണ്ട്.
കർക്കശമായ നിയമവ്യവസ്ഥകൾ നിലവിൽ വന്നതോടെ ആന വ്യാപാരത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഉടമസ്ഥാവകാശം കൈമാറി നിയമപ്രകാരമാണ് ഇപ്പോൾ ആനക്കച്ചവടം നടക്കുന്നത്. വാഹനങ്ങളോ മറ്റോ കൈമാറ്റം ചെയ്യുന്നത് പോലെ നിയമവിധേയമായി മാത്രമാണ് ഇപ്പോൾ ആന വ്യാപാരം നടക്കുന്നത്. ആനച്ചന്തയിൽ വിൽപ്പനയ്ക്ക് നിർത്തിയിരുന്ന ആനകളെ ഞങ്ങൾ ഒന്നൊന്നായി ചിത്രീകരിക്കാൻ തുടങ്ങി. ഫ്രാൻസിൽ നിന്നെത്തിയ സിനിമാ സംഘവും ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി ഇവിടെ നടക്കുന്ന ആനക്കച്ചവടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചരിത്ര സിനിമയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ആനക്കൈമാറ്റത്തിൽ നിയമക്കുരുക്ക് അഴിക്കാനുള്ള ചില രഹസ്യങ്ങൾ ചില വ്യാപാരികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു.